സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ ബി ജെ പിയിലേക്കുന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിനെതിരെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റും പി ജയരാജനും രംഗത്ത് വന്നിരുന്നു. പ്രചരണങ്ങൾ ശുദ്ധ നുണയാണെന്നും ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു ജയരാജന്റെ പ്രസ്താവന. സംഘപരിവാറിനെയാണ് സി പി എം ഇതിന് പഴി ചാരിയത്. പക്ഷേ സത്യം അതൊന്നും അല്ല എന്ന കാര്യമാണ് ഇപ്പോൾ മറ നീക്കി പുറത്തു വരുന്നത്. പി ജയരാജൻ ബി ജെ പിയിലേക്ക് എന്ന വ്യാജ വാർത്ത ആദ്യം എത്തിയത് നിലപാടെന്ന സി പി എം അനുകൂല പേജിലായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുതുതായി പുറത്തു വരുന്നത്. പി ജയരാജൻ ബി ജെ പിയിലേക്ക് എന്ന സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയത് മലപ്പുറത്തെ നിലപാട്, പച്ചപ്പട എന്നീ രണ്ട് ഗ്രൂപ്പുകളെന്നാണ് സൂചന. ഇതിൽ നിലപാട് സി പി എം അനുകൂല പേജാണ്. പോലീസ് നൽകുന്ന സൂചനകൾ വിലയിരുത്തിയാൽ സി പി എം പേജിലാണ് ഈ വ്യാജ പ്രചരണം നടക്കുന്നത്. ഇത് പിന്നീട് മുസ്ലിം ലീഗ് ഗ്രൂപ്പുകൾ എത്തുകയായിരുന്നു. ഇതോടെ പ്രചരണം വൈറലാകുകയും ചെയ്തു. ഈ പേജുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊന്നും ഇല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് സൈബർ സെല്ലിന്റെ തീരുമാനം. ഹമീദ് കൊണ്ടോട്ടി എന്ന ആളാണ് നിലപാടെന്ന ഫേസ്ബുക്ക് പേജിലൂടെ പി ജയരാജൻ ബി ജെ പിയിലേക്കെന്ന ആദ്യം പോസ്റ്റ് ഇട്ടത്. ഇത് സി പി എം നിലപാടുകൾ നിറയുന്ന പേജാണ്. തുടർന്ന് പച്ചപ്പട എന്ന ഗ്രൂപ്പിന്റെ ഫേസ്ബുക്ക് പേജിൽ അത് ഷെയർ ചെയ്യുകയാണ് ഉണ്ടായത്. അമിത്ഷായ്ക്ക് ജയരാജൻ ബൊക്ക നൽകുന്നതായി വ്യാജ ചിത്രം മോർഫ് ചെയ്തുണ്ടാക്കിയാണ് പേജിൽ പോസ്റ്റ് ചെയ്തത്. സി പി എം പേജിൽ വന്ന വാർത്ത മുസ്ലിം ലീഗുകാർ ഏറ്റെടുത്തതോടെയാണ് സംഭവം വൈറലായത്. നിലപാട്, പച്ചപ്പട എന്നീ ഗ്രൂപ്പുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിച്ച 8 വാട്സപ്പ് ഗ്രൂപ്പുകളെയും അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് കണ്ണൂർ DYSP പി പി സദാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതോടെയാണ് ജയരാജനെ ബി ജെ പി ആക്കിയത് സി പി എമ്മുകാർ തന്നെയാണെന്ന സംശയം ബലപ്പെട്ടത്. നിലപാടെന്ന പേജിൽ പോസ്റ്റ് എത്തിയെന്ന വെളിപ്പെടുത്തലാണ് ഇതിന് കാരണം. പി ജയരാജൻ നൽകിയ പരാതിയെ തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. SI പ്രദീപൻ കണ്ണിപ്പോയിലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ചെങ്കോട്ട എന്ന് വിളിപ്പേരുള്ള കണ്ണൂരിൽ സി പി എം പ്രവർത്തനങ്ങളുടെ നെടുനായകത്വം പി ജയരാജനാണ്. OK വാസു അടക്കമുള്ളവരെ സി പി എമ്മിൽ എത്തിക്കുകയും മതേതര ശ്രീകൃഷ്ണ ജയന്തി സംഘടിപ്പിക്കുകയും അടക്കമുള്ള നീക്കങ്ങളിലൂടെ കണ്ണൂരിൽ ശ്രദ്ധേയനായിരുന്നു പി ജയരാജൻ. അതുകൊണ്ട് തന്നെ കണ്ണൂർ സി പി എമ്മിൽ മറുവാക്കുകളില്ലാത്ത നേതാവായ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വ്യാപക പ്രചരണം പാർട്ടി അണികൾക്ക് ഞെട്ടലാണ് നൽകിയത്. ഇത് മനസ്സിലാക്കിയാണ് പി ജയരാജനും പോലീസിൽ പരാതി നൽകിയത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിച്ച ജയരാജൻ തോറ്റിരുന്നു. കണ്ണൂരിൽ കരുത്തനായ സഖാവിനെ സി പി എമ്മിലെ ഒരു വിഭാഗം വടകരയിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ചതാണെന്ന വാദം ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. ഇതോടെ കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി സ്ഥാനം പി ജയരാജന് നഷ്ടമായി. ഇതിനെതിരെ പ്രതികരിച്ച പി ജെ ആർമിയും രൂപം കൊണ്ടു. പി ജെ ആർമി സി പി എമ്മിലെ തിരുത്തൽ ശക്തിയുമായി മാറി. ഇതിനിടെയാണ് സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയിലേക്ക് പി ജയരാജൻ പോകുന്നുവെന്ന വ്യാജ പ്രചരണം എത്തിയത്. അതിന്റെ അന്വേഷണം എത്തുന്നത് നിലപാടെന്ന ഗ്രൂപ്പുകളിലേക്കാകുന്നതും സി പി എമ്മിൽ പുതിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. നിലപാട് ഗ്രൂപ്പുകളിലെ പോസ്റ്റുകളെല്ലാം ഇടത് ആഭിമുഖ്യം പുലർത്തുന്നതുമാണ്. ബി ജെ പി നേതാക്കളുമായി ജയരാജൻ ചർച്ച നടത്തിയെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലോ തലശ്ശേരിയിലോ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചരണം നടന്നത്. സംഘികളും മുസ്ലിം തീവ്രവാദികളുമാണ് പ്രചരണത്തിന് പിന്നിലെന്ന് പി ജയരാജൻ ആരോപിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് അകത്ത് തന്നെയുള്ളവരാണ് ഇതിന് ചരട് വലിച്ചതെന്ന കാര്യം അദ്ദേഹത്തിന് തന്നെ വ്യക്തമാണ്. വ്യാജ പ്രചരണത്തിനെതിരെ കണ്ണൂർ DYSP പി ജയരാജൻ പരാതി നൽകിയിരുന്നു. വെബ് ഡെസ്ക് പത്തുമായി ന്യൂസ്.